2019 തീര സംരക്ഷണ നിയമ ഭേദഗതി പ്രകാരം കടൽ തീരത്ത 50 മീറ്റർ പരിധിയിൽ നിർമ്മാണങ്ങൾ അനുവദനീയമല്ല. 25,000-ലേറെ മീൻപിടുത്ത തൊഴിലാളികളുടെ കുടുംബങ്ങളാണ് പുതിയ നിയമം നടപ്പാക്കുന്നതോടെ പ്രതിസന്ധിയിലാകുക. തീരത്ത് താമസിക്കുന്ന മീൻപിടുത്ത തൊഴിലാളികളെ മാറ്റിപ്പാർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയും നടപ്പിലായിട്ടില്ല. തീരസംരക്ഷണ നിയമം 2019 ഭേദഗതി പ്രകാരം കടൽ തീരത്ത് നിന്നും 50 മീറ്റർ പരിധിയിൽ നിർമ്മാണങ്ങൾ അനുവദനീയമല്ല. മേഖലയിലുള്ള പഴയ കെട്ടിടങ്ങൾ നിലനിർത്താമെങ്കിലും പൊളിച്ചുമാറ്റി പുതുക്കി പണിയുക അസാധ്യമാണ്. അക്കാരണത്താൽ തന്നെ തകർന്നു വീഴാറായ വീടുകളിൽ താമസിക്കുന്ന 26,000-ത്തോളം മീൻപിടുത്ത തൊഴിലാളി കുടുംബങ്ങൾ വലിയൊരു സാമൂഹ്യ പ്രശ്നം നേരിടുകയാണ്. തീരവാസികളുടെ ആവാസ വ്യവസ്ഥയും തൊഴിൽ ഉപജീവനത്തെയും സംരക്ഷിക്കുക, ഇതാണ് ഈ വിജ്ഞാപനത്തിൽ പൊതുവിൽ പറയുന്നത്. നിർഭാഗ്യവശാൽ തീരവാസികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഉപജീവന അവകാശത്തെയും താമസിക്കാനുള്ള അവകാശത്തെയും നിഗണിച്ചുകൊണ്ടാണ് ഈ മൂന്ന് വിജ്ഞാപനം പൊതുവിൽ വന്നിരിക്കുന്നത്. ഇതങ്ങേറ്റം പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. കേരളത്തിലാകട്ടെ ഇന്ത്യയിലാകട്ടെ ഈ നിയമങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ എല്ലാ സ്ഥലങ്ങളിലും നിയമം ലംഘിച്ചുകൊണ്ട് വൻകിട കെട്ടിട സമുച്ചയങ്ങളും ടൂറിസ്റ്റ് റിയൽ എസ്റ്റേറ്റ് ഹോട്ടൽ സമുച്ചയങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ നിയമത്തെ പച്ചയായി വെല്ലുവിളിച്ചുകൊണ്ട് ഉയർന്നു വന്നിരിക്കുകയാണ്. ഇവരെ തീരപ്രദേശത്ത് നിന്നും മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ പുനർഗേഹം പദ്ധതിയും ഇതുവരെ നടപ്പായിട്ടില്ല. 2,500 കോടിയിലേറെ രൂപ പുനർഗേഹം പദ്ധതിക്കായി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ യാതൊന്നും നടപ്പാക്കാനായിട്ടില്ല. കേരളത്തിന്റെ തീരദേശത്ത് 50 മീറ്റർ പരിധിക്കുള്ളിൽ താമസിക്കുന്ന ഏതാണ്ട് 26,000-ഓളം കുടുംബങ്ങളുണ്ട്. അതിൽപ്പെട്ട 18,685 കുടുംബങ്ങൾക്ക് 2,450 കോടി ഉറുപ്പിക ചെലവാക്കി സംസ്ഥാന സർക്കാർ വീട് വെച്ചു കൊടുക്കുന്ന പുനർഗേഹം പദ്ധതി ഈ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 8,000 ചില്ലാനും വീടുകളും രണ്ട് ഘട്ടങ്ങളിലായി 5,099 വീതം വീടുകളും നിർമ്മിച്ചുകൊണ്ട് 18,685 കുടുംബങ്ങൾക്ക് പുനർഗേഹം പദ്ധതി അനുസരിച്ച് 50 മീറ്ററിനുള്ളിൽ നിന്ന് മാറ്റി താമസിപ്പിക്കുന്ന പദ്ധതി പ്രഖ്യാപിച്ചു, പണം അനുവദിച്ചു, മന്ത്രിസഭ അംഗീകരിച്ചതായി പ്രഖ്യാപിച്ചിട്ട് 3 വർഷം കഴിഞ്ഞു. നിയമപ്രകാരം തീരദേശം വേർതിരിച്ച് അതിർത്തി നിർണയിക്കപ്പെട്ടിട്ടില്ല. ഇതുവരെ ന്യായീകരിക്കാനാവാത്ത കാലതാമസമാണ് സർവേ നടപടികൾ പൂർത്തിയാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഉണ്ടായിട്ടുള്ളത്. മാർച്ച് മാസത്തിനകം സർവേ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് സർക്കാർ ഈയടുത്ത ദിവസങ്ങളിൽ നിർദ്ദേശം നൽകിയിരുന്നു. മീൻ പിടിച്ച് ഉപജീവനം കഴിക്കുന്ന തീരവാസികളുടെ ജീവിതത്തിൽ കരിനിഴൽ വീർത്തിയിരിക്കുകയാണ് പുതിയ നിയമം. ശശികുമാർ പടന്നക്കാടിനൊപ്പം ഐസൺ ജോസ്, ജനം, കാസർഗോഡ്.